സ്ത്രീകൾ വീടുകളുടെ അകത്തളങ്ങളിൽ പോലും വിവേചനങ്ങൾക്ക് ഇരയാകുകയാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ജനാധിപത്യം പ്രസംഗിക്കുന്നവർ വീടുകളിലെത്തിയാൽ ജനാധിപത്യം മറക്കുകയാണെന്നും അവർ പറഞ്ഞു. വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കൂത്തുപറമ്പ് നഗരസഭ തയ്യാറാക്കിയ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീദേവി. സ്ത്രീകൾ വീടുകളുടെ അകത്തളങ്ങളിൽ പോലും വിവേചനങ്ങൾക്ക് ഇരയാകുന്നുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. ജനാധിപത്യം പ്രസംഗിക്കുന്നവർ വീടുകളിലെത്തിയാൽ അത് ബോധപൂർവം മറക്കുകയാണ്. കുട്ടികൾ പോലും ജനാധിപത്യ ബോധത്തോടുകൂടിയല്ല വളരുന്നത്. സ്ത്രീവിരുദ്ധ മനസ്സിന്റെ ഉടമകൾ പുരുഷന്മാർ മാത്രമല്ലെന്നും സ്ത്രീകളുമുണ്ടെന്നും അവർ പറഞ്ഞു. കൂത്തുപറമ്പ് നഗരസഭ തയ്യാറാക്കിയ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീദേവി. എവിടെയൊക്കെയാണ് സ്ത്രീ വിവേചനങ്ങൾക്ക് ഇരയാകുന്നത്? പ്രധാനമായും വീടുകളുടെ അകത്തളങ്ങളിൽ തന്നെയാണ്. വിവേചനങ്ങളുടെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിലാണ്. ജനാധിപത്യമൊക്കെ നമ്മൾ പുറത്ത് പ്രസംഗിക്കുന്ന കാര്യമായിട്ട് മാറുകയാണ്. വീട്ടിനകത്ത് എത്രത്തോളം ജനാധിപത്യമുണ്ട്? ജനാധിപത്യത്തെ കുറിച്ച് വകവരാതെ പ്രസംഗിക്കുന്ന പല ആളുകളുടെയും വീടുകളുടെ അകത്തളങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പുറത്തു പോയി അവിടെയൊക്കെ ജനാധിപത്യത്തെ കുറിച്ച് പ്രസംഗിച്ച് തിരിച്ചു വരുമ്പോ ചെരിപ്പഴിച്ച് ആ വീടിന്റെ പടിക്ക് പുറത്ത് വെക്കുമ്പോ ജനാധിപത്യവും അവിടെ അഴിച്ചു വെച്ചിട്ടായിരിക്കും ഇങ്ങനത്തേക്ക് കയറുക. അല്ലേ, വീട്ടിനകത്ത് ജനാധിപത്യം ഇല്ല. കൂത്തുപറമ്പ് യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷത വഹിച്ചു. കെ സി ലീബ പഠന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി കെ ആർ അജി, ലിജി സജേഷ്, കെ വി രജീഷ് കുമാർ, കെ അജിത, എം വി ശ്രീജ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.